ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജുമി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ല സ്പെഷ്യലായിട്ടുള്ള നല്ല ഒരു ചിക്കൻ മോളി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ചിക്കൻ ഇസ്റ്റു എന്നും പറയും. നല്ല ടേസ്റ്റാണ്. എന്ത് വിഭവങ്ങൾക്കും നമുക്ക് കൂട്ടി കഴിക്കാം. നെയ്ച്ചോറായാലും പൊറോട്ട ആയാലും ചപ്പാത്തി എന്തിൽക്കും കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന, അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു കറിയാണിത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ചിക്കൻ മോളി ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ ആവശ്യമുണ്ടെന്ന് ഒന്ന് നോക്കാം. ചിക്കൻ ഒരു അരമുക്കാൽ കിലോ ചിക്കൻ ഉണ്ട്. പിന്നെ ഒരു രണ്ട് വലിയ സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അഞ്ചാറ് പച്ചമുളക്. അഞ്ചാ പച്ചമുളകാണ് നമുക്ക് ഇതിൽ കൂടുതൽ വേണ്ടത്. പച്ചമുളകും കുരുമുളകാണ് വേണ്ടത്. മറ്റുള്ള മസാലകൾ നമ്മൾ അധികം ഉപയോഗിക്കണില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഈ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ മോളി ഉണ്ടാക്കുന്നത്. ചിക്കൻ ഇസ്റ്റു എന്നും പറയട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില, ഒരു ചിക്കൻ ക്യൂബ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, ഗരം മസാല, തേങ്ങാപ്പാൽ, ഫസ്റ്റത്തെ തേങ്ങാപ്പാലും രണ്ടാമത്തെ തേങ്ങാപ്പാലും, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയും നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് അധികം മല്ലിയില വേണം. അപ്പോൾ മല്ലിയില അവിടെ അധികം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കണം നോക്കാം. ഞാനിവിടെ കുക്കറിലാട്ടോ ചെയ്യണേ. നിങ്ങൾക്ക് സാധാരണ പാത്രത്തിൽ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ചെയ്യണത്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വാട്ടിയെടുക്കണം. ഉള്ളി നന്നായി ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഒരു 2 ടീസ്പൂണോളം കുരുമുളക് ഉണ്ട്. നമ്മൾ മുളക് പൊടി അതുപോലുള്ള മസാലകളൊന്നും ഇടാത്ത കാരണം പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത്. അപ്പം അതുകൊണ്ട് കുരുമുളക് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം, പച്ചമുളക് കൂട്ടോ. ഇനി കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു ചിക്കൻ ക്യൂബ്. ചിക്കൻ ക്യൂബ് ഒന്ന് ഇതാക്കിയിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓയിൽ സോപ്പും കൊടുക്കുന്ന കാരണം കോഴിയും കാക്കയുടെയൊക്കെ കരച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. പൂച്ചയും കോഴിയും കാക്കയൊക്കെ അപ്പുറപ്പുറമൊക്കെ നിന്നിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ മാറ്റി വെച്ചിട്ടുള്ള രണ്ടാം പാല്.
തേങ്ങയുടെ രണ്ടാം പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് ചിലപ്പോൾ ഇതിൽ ചിക്കനിൽ വെള്ളമുള്ള കാരണം ചിക്കൻ വെന്ത് വരുമ്പോൾ വെള്ളം അധികമാവും. അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ സാധാരണ പാത്രത്തിലോ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചൊക്കെ വെച്ചാലും വറ്റി വരും, വെന്ത് വരുമ്പോഴത്തേനും വറ്റി വരും. ഇതാവുമ്പോൾ നമുക്ക് കുക്കറിൽ വെള്ളം അധികമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ. മല്ലിപ്പൊടി അതുപോലെ മസാലകൾ ഒന്നുമില്ല. ഈ ഒരു ഇത് മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനായതുകൊണ്ട് അധികം വേവില്ലല്ലോ. അപ്പോൾ ഒരു ഒറ്റയടി അടിച്ചിട്ട് വരാം. ഒരു വിസിൽ വന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതെ, എന്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ പാല് ഇതിലൊഴിച്ച് കൊടുക്കണം. ഇതിൽ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ഗ്രേവി ഉണ്ട്. അത് അധികം ലൂസാവുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വറ്റിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മളിതിൽ കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പാലിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ പാലിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് അതിലോട്ടിട്ടൊന്ന് കട്ടല്ലാതെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ കറിയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയൊക്കെ വരും കേട്ടോ. ഇതൊന്ന് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും കുറവ് തോന്നണമെങ്കിൽ കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കിയപ്പോൾ അധികം കുറവുകളൊന്നുമില്ല, ഒക്കെ കറക്റ്റാണ്. ഇനി ഇതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കറിയുടെ റെഡിയാണ്. ഒന്ന് തിളച്ച് കിട്ടുന്ന ഇത് നമുക്ക് ഏത് ഫുഡിലൂടെയും കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അധികം എരിവൊന്നുമില്ലാത്തതിന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ ചപ്പാത്തി ആയാലും ബൂരി ആയാലും നെയ്ച്ചോറായാലും അതുപോലെ പൊറോട്ട എന്ത് ഇതിൽ കാണെങ്കിലും നമുക്ക് ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതോടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഒരു 2-3 പച്ചമുളക് ലാസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കാരണം ഫ്രഷ് മുളകായതുകൊണ്ട് ഒരു അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ചധികം തന്നെ ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് കേട്ടോ. നമ്മളുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ്. അധികം സാധനങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കേട്ടോ. നമുക്ക് കുറച്ച് പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് നോക്കാം.
നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ചൂട്ടോടെ തന്നെ വിളമ്പാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് ചിക്കൻ മോളി. ചിക്കൻ സ്റ്റൂ എന്നും കുറുമ എന്നൊക്കെ പലരും പല രീതിയിൽ പറയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.